ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടത്തിയതാണ് രാഷ്ട്രീയ കേരളം ഈയിടെ ചർച്ച ചെയ്യുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കുക എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആവശ്യം. ഇതിന് മറുപടി പറയാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിരുന്നു. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് RSSനോട് നേരിട്ട് കാര്യങ്ങൾ പറയലും ഒരു സമരമുഖമാണെന്നും RSSമായി ചർച്ച എന്ന പേരിൽ CPMഉം മുഖ്യമന്ത്രിയും ഇസ്ലാമോഫോബിയ വളർത്തുകയാണെന്നും ജമാഅത്തെ ഇസ്ലാമി അസിയാമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയിൽ UDF നേതാക്കൾ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവുമായി മന്ത്രി PE മുഹമ്മദ് റിയാസും. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടും UDF നേതൃത്വം ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ല. എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് റിയാസിന് അറിയേണ്ടത്. എന്നിട്ടും തീർന്നില്ല ഇസ്ലാമോഫോബിയ പദപ്രയോഗം ഉപയോഗിച്ച് വർഗീയ ശക്തികളുടെ നിലപാട് ജനങ്ങളുടെ മുന്നിൽ നിന്നും മറച്ചു പിടിക്കുകയാണെന്ന് CPIM. രണ്ട് വർഗീയ ശക്തികളായ RSSഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ എന്താണ് ചർച്ച നടത്തിയതെന്ന് വെളിപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും. ഇതോടെ വിഷയം എന്തായാലും കത്തി നിൽക്കുകയാണ്. ഇനി പ്രതികരണവുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തുമോ? RSS നിലപാട് എന്ത്? പ്രതിപക്ഷം പ്രതികരിക്കുമോ? അതോ CPMന് ഇതൊരു ആയുധമാവുമോ എന്നെല്ലാമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.